നമസ്കാരം. ഭഗവാൻ ശിവൻ പല പല അവസരങ്ങളിലായി പാർവതീദേവിക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശിവന്റെ അനുശാസനങ്ങൾ സാധാരണ മനുഷ്യ ജീവിതത്തിലും കുടുംബത്തിലും വിവാഹ ജീവിതത്തിലുമെല്ലാം വളരെ വിലയേറിയ ഉപദേശങ്ങളാണ്. ശിവൻ പാർവതിയോട് പങ്കുവച്ച വിലയേറിയ രഹസ്യങ്ങൾ ഏതൊരു മനുഷ്യനും ആവശ്യവും തെറ്റാതെ പിന്തുടരേണ്ടവയുമാണ്. എന്നാൽ എന്തൊക്കെയാണ് ആ 5 രഹസ്യങ്ങൾ? അതിനു മുമ്പ് നാം ശിവനും പാർവതീദേവിയും യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയണം. ശിവനിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും ഉണ്ടായിരിക്കുന്നത്. എല്ലാം തിരിച്ചു പോകുന്നതും ശിവനിലേക്ക് തന്നെയാണ്. ശിവന് അസ്തിത്വമില്ല. ശിവൻ വെളിച്ചമല്ല, ഇരുട്ടാണ്. ഒരേ സമയം രൂപിയും അരൂപിയുമാണ്. സകല ചരാചരങ്ങളെയും ആവാഹിച്ച മനുഷ്യരൂപമാണ് ശിവൻ. ശിവൻ ഒരേ സമയം ശക്തിയുടെ ഒരു ഭാഗവുമാണ്, ശക്തിയുമാണ്. എന്നാൽ പാർവതീദേവി ശക്തിയാണ്, ജീവദായിനിയാണ്. പാർവതീദേവി ഇല്ലെങ്കിൽ ലോകം തന്നെയില്ല. ശിവനിലെ ഇരുട്ടിന് വെളിച്ചവും അനന്തതയ്ക്ക് അതിരും നൽകുന്ന ശിവന്റെ കരുത്തിൻ്റെ ഉറവിടമാണ് പാർവതീദേവി. ശിവൻ സത്വമാണെങ്കിൽ ശക്തി രജസ്സാണ് പാർവതീദേവി. ശിവന്റെ ആലസ്യമകറ്റി ഉത്തേജനം നൽകുന്നവൾ, ശിവന് പൂർണ്ണതയേകുന്നവൾ ശക്തി. അവൾ ഒരേ സമയം ശിവന്റെ ഒരു ഭാഗവുമാണ്, ശിവനുമാണ്. ഭഗവാൻ ശിവൻ പരമപുരുഷനും പാർവതി പരമസ്ത്രീയുമാകുന്നു. ശിവനില്ലെങ്കിൽ പാർവതിയും, പാർവതിയില്ലെങ്കിൽ ശിവനും ജീവനറ്റവറും ശവത്തിന് സമമാകുന്നു. ശിവന്റെ ആദ്യ ഭാര്യയായ സതിയുടെ പുനർജന്മമാണ് പാർവതീദേവി. എന്നാൽ സതിക്കില്ലാതിരുന്ന ഗുണങ്ങളും കൂടി ചേർന്ന് ജന്മം കൊണ്ടതാണ് പാർവതി. ശിവന്റെ ശക്തിയാണ് പാർവതി. അവർ ഒന്നാണ്. ശിവനാണ് ശക്തി, ശക്തിയാണ് ശിവൻ. ശിവപുരാണമനുസരിച്ച് സതിയുടെ പുനർജന്മമാണ് പാർവതി. മഹാരാജാവ് ഹിമവാനും റാണി മൈനയ്ക്കും ജനിച്ച പാർവതി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശിവന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവളായിരുന്നു. അവളുടെ ജനന സമയത്ത് മഹർഷി നാരദൻ പ്രവചിച്ചത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇവൾ ശിവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നാണ്. അവൾ വളർന്നപ്പോൾ അവളുടെ ശിവനോടുള്ള പ്രേമം അതിരുകളില്ലാതെ വളർന്നു. വർഷങ്ങൾ നീണ്ട തപസ്സും പ്രയാസങ്ങളും കടന്ന് അവസാനം ശിവനും പാർവതിയും തങ്ങളുടെ ദൈവിക വിവാഹത്തിനായി ഒരുമിച്ചു. എന്നാൽ ഒരിക്കൽ പാർവതീദേവി ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ധർമ്മവും ഏറ്റവും വലിയ തെറ്റും ഏതൊക്കെയാണെന്ന് ഭഗവാനോട് ചോദിച്ചു. ശിവനൊരു സംസ്കൃത ശ്ലോകത്തിലൂടെയാണ് അതിന് ഉത്തരം നൽകിയത്. ആദരണീയനും സത്യസന്ധനുമാകുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മവും ശ്രേഷ്ഠതയും. എന്നാൽ ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ പാപമെന്നത് അസത്യം പറയുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ്. സത്യസന്ധവും ശരിയുമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഒരു മനുഷ്യൻ ഇടപെടാൻ പാടുകയുള്ളൂ. അല്ലാതെ അധാർമിക പ്രവർത്തികളിൽ ഒരിക്കലും ഏർപ്പെടരുത്. ശിവൻ പാർവതിയോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സദ്ഗുണങ്ങളിൽ രണ്ടാമത്തേത് ഇതാണ്. എന്തെന്നാൽ ഒരാൾ ശ്രദ്ധയോടെ പിന്തുടരേണ്ട ഒരു കാര്യമാണ് സ്വയം വിലയിരുത്തുക എന്നത്. സ്വന്തം പ്രവർത്തികളെക്കുറിച്ച് പരിശോധിക്കുകയും അവയുടെ ദൃക്സാക്ഷിയുമാവുക. ഇത് ഹീനവും സദാചാരവിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുവാൻ സഹായിക്കും. ഇതിനുശേഷം ഭഗവാൻ 3 കാര്യങ്ങൾ കൂടി പാർവതീദേവിയോട് പറഞ്ഞു. ഈ 3 കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഉൾപ്പെടരുതെന്ന് പറഞ്ഞാണ് ഭഗവാൻ അത് പാർവതീദേവിയോട് പറഞ്ഞത്. ശിവൻ ദേവിയോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. മനുഷ്യർ ഒരിക്കലും വാക്കുകളിലൂടെയോ പ്രവർത്തികളിലൂടെയോ ചിന്തകളിലൂടെയോ മറ്റുള്ളവരെ നോവിക്കുകയോ പാപം ചെയ്യുകയോ അരുത്. താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന സത്യം മനസ്സിലാക്കണം. അതിനാൽ തൻ്റെ ജീവിതത്തെയും ചെയ്യുന്ന കർമ്മങ്ങളെയും കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. ബന്ധങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. അതിരുകവിഞ്ഞ ബന്ധങ്ങളും സ്നേഹപ്രകടനങ്ങളും നിഷ്ക്രിയതയിലേക്ക് നയിക്കുന്നു. അത് വിജയത്തിന് തടസ്സം സൃഷ്ടിക്കും. നിങ്ങൾ അമിതമായ അടുപ്പങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തെ തടുത്തു നിർത്തുവാൻ ഒന്നിനും സാധിക്കുകയില്ല. ശിവവചനമനുസരിച്ച് എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുവാനായിട്ടുള്ള ഒരേ ഒരു വഴിയെന്നത് നിങ്ങളുടെ മനസ്സിനെ അതിനായി പ്രാപ്തമാക്കുക എന്നത് തന്നെയാണ്. ഇനി ഇവയ്ക്കെല്ലാം പുറമേ മനുഷ്യ ജീവിതമെന്നത് നശ്വരമാണെന്ന സത്യം നാം മനസ്സിലാക്കണം. ഒരു അത്ഭുതകരമായ കാര്യം, മൃഗതൃഷ്ണ അഥവാ വികാര പ്രലോഭനങ്ങളാണ് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണമെന്നാണ് ശിവൻ പാർവതീദേവിയോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിൻ്റെ പുറകെ ആർത്തിയോടെ ഓടുന്ന മനുഷ്യൻ അതിനു പകരം ധ്യാനം ശീലിച്ച് ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് മോക്ഷപ്രാപ്തിക്കായി പ്രയത്നിക്കുകയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കുകയും അഭ്യസിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഫലപ്രദമുള്ളത് തന്നെയാകും. വെബ്ഡെസ്ക് തത്വമേനുസ്.